ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നൊരു ഈസി ആയിട്ട് ഒരു സാമ്പാർ റെസിപ്പിയാണ് നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ നമുക്ക് പ്രഷർ കുക്കറില് എടുക്കാൻ കഴിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാവുന്നില്ല എന്നുള്ളവർ ഇങ്ങനത്തെ ഒരു രീതിക്ക് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഫസ്റ്റ് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് ഒരു കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മുടെ വെജിറ്റബിൾസിനും കൂടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഒരു ചെറിയ നാരങ്ങ പുളി എടുത്തിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഹാഫ് ടീസ്പൂണുള്ള അളവ് നല്ല ജീരകമാണ് സാധാരണ ജീരകം എടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ആണെ അത് നിറയെ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഉപ്പൊക്കെ പാത്തിനാണോ നോക്കുക ഈ സമയം എന്നിട്ട് അടുത്ത് വെജിറ്റബിളായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കത്തിരിക്ക എടുത്തിട്ടുണ്ട് നമ്മുടെ മത്തൻ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളരിക്കയും പിന്നെ ഒരു പടവലവും ആണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള ഈ വെജിറ്റബിൾസ് അത്രയും ഞാൻ നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഞാൻ ഇതുവരെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല ഇനി നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ടോട്ടൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നുള്ളൂ അടുത്തെടുത്തിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അമരയ്ക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് സവോള അത് ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ കറിവേപ്പിലയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത് അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് അത്രയും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ തൽക്കാലം ഇത്രേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം വെള്ളം വേണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ കറക്റ്റ് ആയിരുന്നു ഞാനിതിൽ ഉപ്പൊക്കെ പാത്തിനാണെന്ന് നോക്കിയതിന് ശേഷം നമ്മൾ സാധാരണ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ രണ്ട് വിസിലൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുവാണ് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്തടഞ്ഞിട്ടുണ്ട് പരിപ്പക്ക ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് നമ്മൾ ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കാരണം നമ്മൾ പൊടി ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ അത് കട്ട പിടിച്ച് അവിടെ അവിടെ കട്ട പിടിച്ച് കിടക്കും അത് കാരണം ജസ്റ്റ് ഒരു പാത്രത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ഹാഫ് ടീസ്പൂണോളം അളവ് കായപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം കുക്കർ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മൾ തിക്കായിട്ട് നമ്മുടെ സാമ്പാർ കിട്ടിയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കുന്നേ ഉള്ളൂ അതിനടുത്ത് നമുക്ക് താളിച്ചൊഴിക്കാം ഒരു പാൻ പാനെടുപ്പത്തേക്ക് വെക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ആ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് മൂന്നോ നാലോ ഉണക്കമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുവാണ് ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ടിത് ഡയറക്റ്റ് നമ്മുടെ സാമ്പാറിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുവാണ് മിക്സാക്കി കൊടുത്തതിനു ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും കൂടെ നമ്മൾ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ